നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ഓണക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങി പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്. കുടുംബശ്രീ CDSന്റെ കീഴിലുള്ള മുല്ല ജയൽ ജി ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പ് നടന്നു. ഓണക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങി പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കീഴിലുള്ള മുല്ല ജയൽ ജി ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പ് നടന്നു. പൈങ്കുളത്ത് പി ശങ്കരനാരായണന്റെ 45 സെന്റ് സ്ഥലത്ത് കാഴ്ചയുടെ നിറവസന്തമൊരുക്കിയാണ് ഇരു നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികൾ കൃഷി ചെയ്തത്. നവാർഡിൽ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ചെടികൾ എത്തിച്ച 4 പേരടങ്ങുന്ന സംഘമാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിച്ചു.2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ പൂക്കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ യൂണിറ്റ് ജയൽ ജി യൂണിറ്റുകളും ഈ പദ്ധതി ഏറ്റെടുക്കുകയും അവർക്കെല്ലാവർക്കും കൃഷിഭവനിലൂടെ വിതരണം ചെയ്ത പൂക്കൃഷി കാരണം ചെണ്ടുമല്ലി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പ്രവർത്തനം നടത്തിയത്. അതാണ് നമ്മുടെ 3rd വാർഡിൽ മുല്ല എന്ന ജയൽ ജി ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കുന്നത്. ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. ആസൂത്രണ പദ്ധതിയുടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി വിവിധ ജയൽ ജി ഗ്രൂപ്പുകൾക്ക് പൂക്കൃഷി നടത്തുന്നതിന് ആവശ്യമായ സഹായം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് നൽകിയിരുന്നു. ആയതുകൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കാലിക പ്രാധാന്യമുള്ള കാർഷിക മേഖല തിരഞ്ഞെടുത്തുകൊണ്ട് 3rd വാർഡിലെ ഈ മുല്ല ജയൽ ജി ഗ്രൂപ്പ് തുടങ്ങിവെച്ച പൂക്കൃഷി അതിൻ്റെ വിളവെടുപ്പ് ഇന്ന് ആരംഭം കുറിക്കുകയാണ്. എല്ലാ തരത്തിലും ആഹ്ലാദവും ആനന്ദവും നൽകുന്ന ഒരു അവസരം കൂടിയാണത്. കാരണം നമ്മുടെ ഒരു പ്രയത്നം അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുകയും ഈ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന പോലെയുള്ള ഒരു സന്തോഷം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് എത്തിക്കാനും അതുവഴി നമ്മളിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ വിളവെടുപ്പ് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ പ്രചാര പ്രവർത്തനങ്ങൾ ഈ മേഖലയിലേക്ക് കൂടുതൽ ജെ എൽ ജി ഗ്രൂപ്പുകളെയും മറ്റ് കർഷകരെയും ആകർഷിക്കുന്നതിനും ഇതിൻ്റെ സാധ്യത കൂടുതലായി പ്രയോജനപ്പെടുത്തുന്നതിനും ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ ശ്രീജ, CDS ചെയർപേഴ്സൺ അംബിക രാധാകൃഷ്ണൻ, കൃഷി ഓഫീസർ കൃഷ്ണ, മുല്ല ജെ എൽ ജി ഗ്രൂപ്പ് പ്രസിഡന്റ് ജിഷ എം, സെക്രട്ടറി രാധ മേനാത്തുപടി, അംഗങ്ങളായ ശരണ്യ, അഞ്ജലി, ജെ എൽ ജി ഗ്രൂപ്പ് കോർഡിനേറ്റർ സ്വപ്ന, ADS അംഗം മഞ്ജു, സ്ഥലം ഉടമ പി ശങ്കരനാരായണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എനിക്ക് ആസൂത്രണ പദ്ധതി പ്രകാരം പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ 10 ഗ്രൂപ്പുകൾക്കാണ് ഇത്തരത്തിലുള്ള ഈ പൂക്കൃഷി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ SHM പദ്ധതിയിലും അതിൻ്റെ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആഘോഷവേളകളിൽ പ്രത്യേകിച്ച് തന്നെ ഓണം പോലുള്ള ആഘോഷങ്ങളിലെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് പൂക്കളെല്ലാം ഇറക്കുമതി ചെയ്തുകൊണ്ട് നമ്മുടെ സമ്പത്ത് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയും നമ്മുടെ പൈസ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഇന്ന് നാട്ടിൽ. പക്ഷേ നമ്മൾ ഒരു ജയൽ ജിയിലാണ്, അതായത് നമ്മുടെ 1rd വാർഡിലെ ഒരു ജയൽ ജിയിൽ നമ്മുടെ ചെണ്ടുമല്ലിപ്പൂവ് ആദ്യമായി തന്നെ നമ്മുടെ പഞ്ചായത്തിൽ വിളവിറക്കുകയുണ്ടായി. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിജയം കണ്ടെത്താൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ നമുക്ക് പഞ്ചായത്ത് തന്നൊരു വാഗ്ദാനമായിരുന്നു, അടുത്ത പ്രാവശ്യം നമ്മളുടെ പഞ്ചായത്തിൽ ഒട്ടുമുക്കാലും ജയൽ ജികൾക്ക് സബ്സിഡിയോടുകൂടി തന്നെ തയ്യിറക്കി പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ വെച്ചുകൊണ്ട് തന്നെ അതിനുള്ള ഫണ്ട് വകയിരുത്തിക്കൊണ്ട് തന്നെ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ 10 JLG ഗ്രൂപ്പുകൾക്കാണ് ഈ പ്രാവശ്യം 1000 തൈ വീതം നമ്മൾ 10,000 തൈയിനുള്ള ഫണ്ട് വയ്ക്കുകയും 75% സബ്സിഡി നിരക്കിൽ കൃഷിഭവൻ നമുക്ക് ആ തൈ തരികയും
ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഭരണസമിതിയെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചെണ്ടുമല്ലി കൃഷി നല്ല രീതിയിൽ തന്നെ വിളവെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന നമ്മുടെ മുല്ല ജെ എൽ ജി അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ വർഷം പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ആദ്യമായിട്ടാണ് 10 ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് 75% സബ്സിഡിയോടുകൂടി തൈകൾ ഇറക്കി കൊടുത്തത്. അതുകൂടാതെ തന്നെ നമ്മൾ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഭാഗമായിട്ട് ഇവർ ചെയ്യുന്നതിനുള്ള ഒരു കൂലി ചെലവും ചെറിയൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ള ജെ എൽ ജി ഗ്രൂപ്പുകൾക്കും ഒരു പ്രചോദനമാവട്ടെ എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തി. എൻ്റെ പേരിൽ നന്ദി പറയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന ശേഷം കുറേ ജെ എൽ ജികൾ എനിക്ക് രൂപീകരിക്കാൻ സാധിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ഇവരെ മൂന്നാം വാർഡിൽ നിന്ന് വന്ന മുല്ല ജെ എൽ ജി ഇവിടെ ഒരെണ്ണം മാത്രമാണ് നമുക്ക് ഉണ്ടായിരുന്നു. കുറേയൊക്കെ പോയി കിടക്കുകയായിരുന്നു, പക്ഷെ ഇവർ വന്നു. ഇതെന്തായാലും എനിക്ക് നല്ലൊരു അഭിമാനമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതേ രൂപീകരിച്ചു, അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിൽ അതേ സന്തോഷമുണ്ട്. ഇനി ഇവർ മുന്നോട്ട് പച്ചക്കറി കൃഷിയായിട്ടും അങ്ങനെ മുന്നോട്ട് വരട്ടെ എന്ന്. സി സി വി ന്യൂസ്, പാഞ്ഞാൾ.